Kendra Abhindra Sahamandri Ajay Mishra Chodhyam Cheyyum Lakhipur Gheri Sambhavumai Bandhapettana Nadapadiyenna Uttar Pradesh Police വ്യക്തമാക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ മകരെ സംരക്ഷണമൊരുക്കി എന്നതടക്കം ആരോപണങ്ങൾ കേന്ദ്രമന്ത്രിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കൂടി പോലീസ് കടക്കാൻ പോകുന്നത്. എത്രത്തോളം ഒരു രാഷ്ട്രീയമാനം കൂടി ഇതിനുണ്ട്? പോലീസിന്റെ നടപടികൾ എങ്ങനെയായിരിക്കും? രജിത്ത്, നമുക്ക് ഈ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു നീക്കമാണ് ഇതെന്ന് വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഐ ജി തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ഖാലിസ്ഥാൻ അനുകൂല ഭീകരവാദ സംഘടനകളുണ്ട് എന്ന രീതിയിലാണ്. ഈ സംഭവങ്ങളെല്ലാം ആസൂത്രിതമാണ്, ഇതിന് പിന്നിൽ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളുണ്ട് എന്നതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. ആസൂത്രിതമായിട്ട് സംഘടിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തങ്ങൾ ചെയ്തു. അത് ആ നടപടിക്രമങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാകും. അതോടുകൂടി തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തത വരും എന്നാണ് ഇപ്പോൾ ഐ ജി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് തെളിവുകളടക്കം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അജയ് മിശ്രയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയും സമൻ ചെയ്ത് ചോദ്യം ചെയ്യും എന്നും ഐ ജി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഐ ജി സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ ജിയുടെ വാക്കുകൾ. സംഭവം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഗതി ഏത് വിധത്തിലാണ് ഇനി പോകാൻ പോകുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് സൂചനകൾ നൽകുന്നതാണ്. ഇത് ഇന്നലെ തന്നെ നമുക്ക് ചില വിവരങ്ങൾ ലഭ്യമായിരുന്നത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഈ സംഭവം അന്വേഷിക്കുക, ആ വിധത്തിലേക്ക് അന്വേഷണം കൈമാറുക എന്ന രീതിയിൽ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിനുകൂടി ഏറ്റവും അടിസ്ഥാനമാകുന്നതാണ് ഐ ജി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഖാലിസ്ഥാൻ സംഘടനകളുടെ പങ്ക് എന്ന വാദം. കർഷക സംഘടനകൾ പക്ഷേ ഇതിനെ അംഗീകരിക്കുന്നില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഈ മന്ത്രിപുത്രന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ? ആർക്കെ അതിൽ എന്തെങ്കിലും പ്രതികരണം ഐ ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഇപ്പോൾ കർഷകർ പ്രധാനമായി ആവശ്യപ്പെടുന്നത്, ഈ പ്രതിഷേധിക്കാൻ അവിടെ എത്തിയവർ അവരൊക്കെ അറസ്റ്റിലാവുന്നു, പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി കർഷകർക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി കർഷകരെ വെടിവെച്ചു തുടങ്ങിയ ആരോപണങ്ങൾ എഫ്ഐആറിലുള്ള ആൾ പുറത്തു നിൽക്കുന്നു. അതിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ഐ ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അന്വേഷണം പുരോഗമിക്കുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അന്വേഷണം പുരോഗമിക്കുകയാണ്. എഫ്ഐആറിൽ പേരുള്ളവരെല്ലാം തങ്ങളുടെ നിരീക്ഷണത്തിലുണ്ട്. വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇതടക്കമുള്ള ചോദ്യം ചെയ്യാൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ ഐ ജി പറഞ്ഞിട്ടുള്ളത്. ഇത് അടുത്ത ദിവസങ്ങളിലുണ്ടാകും. 8 ദിവസത്തിന് സമയപരിധിയാണ്. ഇതിനകം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ അന്വേഷണ നടപടികൾ പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ വീണ്ടും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനു മുൻപ് തന്നെ അന്വേഷണം, ചോദ്യം ചെയ്യലുണ്ടാകും, നടപടികളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ഐ ജി സൂചിപ്പിക്കുന്നത്. IPC 302 അനുസരിച്ചാണ് ഈ മന്ത്രിപുത്രന് അടക്കമുള്ളവർക്കെതിരെ ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്താൽ ഈ ജാമ്യം നൽകുക അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുക ഇതൊന്നും നടക്കുന്ന ഒരു രീതി ആകില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്പം കേന്ദ്രമന്ത്രിയുടെ മകൻ എന്നൊരു പരിഗണന ഒരുപക്ഷെ നൽകുന്നതാകാം. അതുകൊണ്ട് ഈ ഒരു തീരുമാനം ഇങ്ങനെയുള്ളത്. ശരി ആർക്കെ, എന്തായാലും വലിയ ഡെവലപ്മെന്റ് ഈ വാർത്തയിൽ ഉണ്ടാകുന്നുണ്ട്. ഓരോ മണിക്കൂറും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.